നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് തടസ്സങ്ങൾ മാറി പോകാനുള്ള കാര്യങ്ങൾ ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. അത് പഠനത്തിനായിരുന്നാലും ശരി, ജോബ് വിസയായിരുന്നാലും ശരി, അവിടെ പോയി വിസിറ്റിങ് പോയിട്ട് ജോബ് തേടുന്ന കാര്യത്തിലായിരുന്നാലും ശരി, അല്ലാതെ വെറുതെ ടൂറ് യാത്ര ഏത് കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, അത് ഗുണകരമായിട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ കവചം അത് ധരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് മറ്റ് ബുദ്ധിമുട്ടോ പ്രയാസമോ വരാതെ ഈശ്വര കടാക്ഷം നമുക്ക് അനുകൂലമായിട്ടുണ്ടാകും. രണ്ടാമത്, വിവാഹ തടസ്സങ്ങൾ മാറി ശരിയായിട്ട് നല്ലൊരു ബന്ധം വറയ്ക്കാനും നടക്കാനും സാധ്യതയുള്ള സമയമാണിത്. ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ഏജ് ഓവറായി വിവാഹ കാര്യങ്ങൾ പലതും തടസ്സപ്പെട്ടു പോകുന്നു. ആ ദുഃഖത്തിലിരിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം, മകനായിരുന്നാലും മകൾക്കായിരുന്നാലും നല്ലൊരു ബന്ധം വന്നു ചേർന്ന് നടക്കാനുള്ള യോഗം. ഇപ്പം ഈ നല്ലൊരു ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് യോജിച്ച് പോകുന്ന പൊരുത്തമുള്ള ഒരു ബന്ധമൊന്നും ആയില്ല. സമ്പത്ത് മാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ്. പക്ഷേ അവിടെ സമ്പത്ത് പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെയും ആരോഗ്യം, സ്നേഹം, വിശ്വാസം, സഹകരണം, അതോടൊപ്പം എല്ലാ കാര്യത്തിലുമുള്ള ഒരു അഭിവാഞ്ഛയായിട്ടുള്ള ബന്ധമുണ്ടാകും. അതിന് ഈശ്വരാധീനം കാണുന്നുണ്ട്. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്ദീപം കത്തിച്ചാൽ വളരെ നല്ലത്. ലക്ഷ്മി സ്വയംവര യന്ത്രം. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ്. ഇവിടെ മുടങ്ങിക്കിടക്കുന്ന വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് അനുകൂല സമയം. പിന്നെ വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിച്ചാൽ അത് അനുകൂലമായി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാങ്കിൻ്റെ ആയിരുന്നാലും ഏതായിരുന്നാലും, അല്ലെങ്കിൽ ചിട്ടി കുറി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ തടസ്സങ്ങൾ മാറി നമുക്ക് ആവശ്യകതയുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള യോഗമുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, ഡീലിങ്സ്, കൊടുക്കൽ വാങ്ങൽ നമ്മൾ മുഖാന്തരവും നമുക്ക് നേരിട്ടോ നടക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ട സാഹചര്യം കാണുന്നുണ്ട്. ശിവന്റെ അമ്പലത്തിൽ ഒരു 7 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം തന്നെ സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. മറ്റ് ട്രീറ്റ്മെൻറ്റിൽ കാര്യങ്ങൾ ഗുണപ്രദമായിട്ട് വരുമെങ്കിലും അതും വീണ്ടും ഇരട്ടിയായിട്ട് തിരിച്ച് വീണ്ടും വന്നുകൂടായില്ല. ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സ്വല്പം സാവകാശമായിട്ടാണെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മകയിരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ചിലർക്കെങ്കിലും ഉണ്ട്. അതുമൂലമുള്ള നഷ്ടവും കോട്ടവും സാമ്പത്തികമായിട്ടും സമയം എല്ലാം നമുക്ക് മാത്രമായിരിക്കും. എന്നാൽ നമ്മുടെ സ്വന്തം കാര്യത്തിന് മറ്റാരുടെയും സഹായം ചില സമയത്ത് ഉണ്ടാകുകയില്ല. നമ്മൾ തന്നെ ഓടിയപ്പറ്റു, നമ്മൾ തന്നെ കണ്ടെത്തിയപ്പറ്റു. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഒരു ജാഗ്രതയോടുകൂടി പോയില്ലെങ്കിൽ വീണ്ടും നമുക്ക് വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, നഷ്ടങ്ങൾ. പിതൃ സംബന്ധമായിട്ടുള്ള പൂജകൾ അല്ലെങ്കിൽ സമർപ്പണങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് തീർക്കുന്നത് ഉചിതമായിരിക്കും. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതിന് തിലഹോമ കാര്യങ്ങൾ, ലക്ഷ്മിനാരായണ പൂജ ചെയ്ത് അതിൻ്റെ ഉപചാര സമർപ്പണങ്ങൾ ചെയ്ത് മുക്തി, മോക്ഷം, സായുജ്യം നമ്മുടെ പൂർവികർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ രക്തബന്ധത്തിൽപ്പെട്ട ആ ആത്മാക്കൾക്ക് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടത്
അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അതിനി മാറ്റിവെക്കുന്നത് ഉചിതമല്ല. പിതൃപൂജകൾക്ക് നല്ല സമയമാണ്. പുണർവത്തിൽ കാല് പൂയം ആയില്യം കർക്കടക രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് ഇവിടെയും അനുകൂല സ്ഥിതിയിൽ തന്നെയാണ്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. അധിക ചെലവ് തന്നെയാണ്. വാഹനമായിരുന്നാലും ഇലക്ട്രിക് ആയിരുന്നാലും വാടകയുടെ എന്ത് കാര്യത്തിലും ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിന് അപ്പുറം പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വല്ലാതെ വലയ്ക്കുന്നു. ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ട് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവമുണ്ട്. നിസ്സാര കാര്യങ്ങളിൽ പോലും ടെൻഷനാണോ, വഴക്കാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, ഇതൊരു ഇത് ഭക്ഷണത്തെയും ഉറക്കത്തെയും ഇവരെ ചിലപ്പോൾ ബാധിക്കും. പരസ്പരം ചെറിയ കാര്യങ്ങളിലും ഫോൺ വിളിച്ചോ എടുക്കാത്ത കാര്യത്തിൻ്റെയായിരിക്കാം. പക്ഷെ ആ ഗൃഹാന്തരീക്ഷ സന്തോഷം നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തന്നെ ശ്രമിക്കും. ഇവിടെ മഹാലക്ഷ്മി ചക്രം, അത് ഗൃഹത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്ക് കെട്ടി, ലക്ഷ്മി യന്ത്രം, അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. മകം പൂരം ഉത്തർത്തി കാല് ഇങ്ങനെ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ്. ഇവിടെ ചില സമയത്ത് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മാനസിക വ്യഥ അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ട ചില സുഹൃത്ത് ബന്ധങ്ങൾ ബ്ലോക്കാകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സ്വന്തം ജീവിതത്തിൽ, ജോലിയിൽ, പഠനത്തെ എല്ലാത്തിനെയും ബാധിക്കുന്ന സ്ഥിതി വിശേഷം. ഇത് നമ്മളെ കുറച്ച് കെയറായിട്ടിരുന്നേ പറ്റൂ. നമ്മുടേതായിട്ടുള്ള സാഹചര്യം കൊണ്ടല്ല, കാലാവസ്ഥ പ്രകൃതി ഇതുകൊണ്ടായിരിക്കാം. ചിലരുടെ നുണയും പാരവയ്പ്പും ഒക്കെ ആയിരിക്കും. അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മുടെ കർമ്മത്തെ, നമ്മുടെ കാര്യങ്ങളെ ബാധിക്കാൻ പാടില്ല. അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തി അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ചില സ്നേഹബന്ധങ്ങൾ പ്രേമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നതിൻ്റെ ഇത് കൂടുതലും കാണാൻ സാധ്യത. കുടുംബക്ഷേമം ചുറ്റിയിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാധ്യത, ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കൂട്ടായ്മയിൽ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ചില ഉറച്ച തീരുമാനം എടുക്കും. ചിലപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. വിദേശത്ത് തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒരു മാറ്റത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട സമയം വരുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. അത് വിട്ടു വേറെ ഒന്നിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട്, അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ സത്യം. പ്രത്യേകിച്ച് വരുന്ന കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങത്തോടുകൂടി അത് അനിവാര്യമായിട്ട് വരും. ഉത്തരത്തിൽ മുക്കാല് അത്തം ചിത്തിരക്കര കന്നിരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിന് വാസ്തുപൂജ ചെയ്ത്, വാസ്തു വെളിക്രമം ചെയ്ത് ആ ശാപപാപബന്ധന ദോഷങ്ങൾ, അപ്പോൾ ആ വാസ്തുവിൻ്റെ ദോഷം നമ്മളെങ്ങനെ അറിയാൻ പറ്റുന്നു, ആരൂടിച്ച് കണ്ടെത്തി അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ഗണപതി ഹോമം കൂടി ചെയ്യുന്നത് വിഘ്നങ്ങളുമാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 8 ദ്രവ്യങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ച്, അഗ്നികൾ സമർപ്പിച്ച് അത് ചെയ്യാം. കാരണം വിഘ്നേശ്വരൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കുറേ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ആ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് അതിൻ്റേതായുള്ള ഗുണവും ഐശ്വര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു സ്ഥാപനത്തിലായിരുന്നാലും ഗൃഹത്തിലായിരുന്നാലും എവിടെ അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്താലും മതി, അതിൻ്റെ മാറ്റം ഉണ്ടാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ തൃക്കേട്ട ചതയം തിരുവാതിര ഈ നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ അത് നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടൂ. ഇല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിന് ചിലപ്പോൾ ഡിലേ വന്നേക്കാം. അപ്പം ആ ദുഃഖവും വിഷമവും ഒഴിവാക്കാൻ പൊരുത്തത്തിൽ അത് വ്യക്തത വരുത്തും. അഞ്ചാം ഭാവകാരകത്വം അനുകൂലമാക്കി നിലനിർത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിത്തിരക്കര ചോതി വിശാഖത്തിന് മുക്കാൽ തുലാം രാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ, നീറ്റ് അങ്ങനെയുള്ള എക്സാം എൻട്രൻസ് തുടങ്ങി ഗുണകരമായിട്ട് വരുന്ന സമയം.
പക്ഷെ ഒരു കൺഫ്യൂഷൻ, ചിലരുടെ പ്രേരണ കൊണ്ട് എന്നെ കൊണ്ട് പറ്റൂ, എനിക്ക് പറ്റിയ റൂട്ട് അല്ല എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരുന്നെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യും. വിദ്യ എന്ന രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിരിക്കും. നല്ല കോൺഫിഡൻസും ധൈര്യവും നമുക്ക് ഉണ്ടാകണം ഈ സമയത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ അനുകൂല സമയം. സ്വന്തം വാഹനം മാറ്റിയെടുക്കുന്നതിനെ പറ്റി താല്പര്യപ്പെടുന്നെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പുതുക്കി അല്ലെങ്കിൽ വാഷിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് തുലാരാശിക്കാരെ സംബന്ധിച്ച്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിൽ പെറ്റ് വളർത്തു മൃഗങ്ങൾക്ക് ചില ദോഷങ്ങൾ വന്നു, അത് ചിലപ്പോൾ നമ്മളെ വിട്ട് വേർപിരിയുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൂടായികയില്ല, രോഗലക്ഷണമായിരിക്കാം വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ദുസ്സൂചനകളും ഈ രാശിക്കാർക്ക് വരും. ഇതിന് പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മറികടക്കാൻ, പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്. 8 ശനിയാഴ്ച 7 കിഴി നീരാഞ്ജനം ശാസ്താവിനെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വിഷാദത്തിക്കാല അനുഗ്രഹത്തിൽ കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ, ബുധൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിരിക്കും. ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ അല്ലെങ്കിൽ പോകുന്ന മീറ്റിംഗ് സക്സസ് ആവാൻ അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ഇറങ്ങുന്ന സമയം, രാഹുകാലം മാത്രമല്ല ഹോരയും കൂടെ നോക്കിയിട്ട് ഇറങ്ങിയാൽ ശുഭകരമായിട്ട് വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വൃത്തിയും രാഷ്ട്രീയക്കാർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അനുകൂല സമയം. അത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡ്, ഇതെല്ലാം വളരെ ശോഭിക്കാൻ പര്യാപ്തമായ സമയമാണ് വൃത്തിയും രാഷ്ട്രീയ. അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ചില പ്രപ്പോസലുകൾ, അതായത് ആദ്യത്തെ വിവാഹം അത് നടന്നു ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി, ആ പാർട്ട്ണർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു, രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരുടെ കാര്യം പ്രത്യേകിച്ച് നോക്കുമ്പോൾ, പഴയ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി നമ്മളോടൊപ്പം സഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള പൊരുത്തമുള്ള ഒരു ബന്ധം വരാനുള്ള യോഗം കാണുന്നുണ്ട് എന്നുള്ളത് യാത്ര. അപ്പം അതിൽ നമ്മളൊരു ശരിയായ തീരുമാനമെടുക്കും. നമ്മുടെ ജീവിതം നമ്മളായിട്ട് ഇനി നഷ്ടപ്പെടുത്താൻ പാടില്ല, അത് നാശത്തിലേക്ക് പോകാൻ പാടില്ല, അത് കഷ്ടതയിലേക്ക് പോകാൻ പാടില്ല. അപ്പം ഇനി വരുന്നൊരു പാർട്ട്ണറെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, വിവാഹ ബന്ധത്തെപ്പറ്റി നോക്കുമ്പോൾ ശരിയായ തീരുമാനമെടുക്കും. ഇവിടെ ഗൗരീശന് ശിവനും പാർവതിക്കും സ്വയംവര അർച്ചന നടത്തുന്നു, ഒരു 3 വാരമെങ്കിലും അർച്ചന നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മൂലം പൂരാട മുത്താടത്തേക്കാല് ധനു രാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില പാർട്ണർഷിപ്പ് ഡീലുകൾ മുടങ്ങിപ്പോയേക്കാം. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി വെല്ലുവിളികൾ തരണം ചെയ്ത സമയം, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ റോളിങ് കറക്റ്റായിട്ട് വരാതിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം സർവീസ് പോസിറ്റീവ് ആയിട്ടാണെങ്കിലും ചില പ്രശ്നങ്ങളിൽ ലീഗൽ പ്രോബ്ലം വരെ വന്നേക്കാം, കോടതി വ്യവഹാരം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല. ഇത് തന്നെയാണ് വസ്തുസംബന്ധമായുള്ള കാര്യം. അത് അതിരിൻ്റെ കാര്യമാകാം അല്ലെങ്കിൽ വഴിയുടെ കാര്യമാകാം, തർക്കത്തിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വ്യവഹാരത്തിൽ പോകാതെ തീർക്കാൻ പറ്റിയ സമയമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവാധീനത്തിലുള്ള, അത് 3 വ്യാഴാഴ്ചയെങ്കിലും ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി നാളികേരം മുടക്കിയ പുഷ്പാഞ്ജലി ചെയ്യുക, ആ വിഘ്നങ്ങൾ മാറാൻ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, മകരരാശിക്കാരനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില എടുത്തുചാട്ടങ്ങൾ നമുക്ക് ദുഷ്കരമായ ഭാവി സൃഷ്ടിക്കും.
മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നമ്മളെ വെറും ആയുധമാക്കി നമ്മൾ അതിന് പെട്ട് നമ്മുടെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ വീണ്ടും കയറി ഇറങ്ങേണ്ട സാഹചര്യം വരാൻ പാടില്ല. എല്ലാ കാര്യത്തിലും ഒരു രണ്ട് തവണ ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും. പ്രായണ ചില പ്രശ്നങ്ങൾ നമുക്ക് ശരിയാണെന്ന് തോന്നുമെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും ജീവിതത്തിൽ. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ രണ്ട് തവണ ഇതിനു മുൻപ് ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി. അതിലൊന്ന് വീഴ്ചയാണ്, ആക്സിഡൻറ്റ്. അത് വാഹനത്തിൽ നിന്നാണോ, പടി ഇറങ്ങുമ്പോഴാണോ, ബാത്റൂമിലാണോ, തലശ്ശിക്കാണോ, ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ല. അതിലുപരി ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഇതിനു മുൻപ് ഈശ്വരാധീനത്താൽ തരണം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മഹാമൃത്യുക്ഷിയ കപചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിലെ കന്നിരാശിയിൽ വേപ്പ്, തുളസി തുടങ്ങിയുള്ള ചെടികൾ നിൽക്കുന്നെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ദിശാബോധം കണ്ടെത്തി സ്ഥാപിച്ചില്ലെങ്കിൽ അത് മാസ്തുവിനെ ബാധിച്ച് പോസിറ്റീവ് എനർജി അകത്തുന്ന അത് നഷ്ടപ്രാണ സാധ്യത. നിത്യവും രോഗങ്ങൾ മരുന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അത് വാസ്തുവിന്റെ ശരിയായ ദിശാകാലം കണ്ടെത്തി അതിന് മാറ്റി വെക്കാനോ സ്ഥാപിക്കാനോ ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ അത് ഇനി മാറ്റി നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. ഗ്രഹത്തിൽ ശരിയായിട്ടുള്ള സ്ഥലത്താണോ പ്രാർത്ഥനാ മുറി, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം, അതും നോക്കി കണ്ട് ഇനിയും ശരിയായ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഉചിതമായിട്ട സമയം. അവിട്ടത്തര ക്ഷതയം പൊരുരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം നല്ല രീതിയിൽ ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ചില സാമ്പത്തിക കാര്യങ്ങൾ വന്നു ചേരേണ്ടതുണ്ട്, തടസ്സത്തിൽ നിൽക്കുമെങ്കിലും ശ്രമിച്ചാലും ഏറെക്കുറെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ വന്ന് സാമ്പത്തിക കാര്യം നമുക്ക് കിട്ടാനുള്ളത് വഴിമാറി ചിന്തിച്ച് വീണ്ടും നഷ്ടപ്പെടാൻ പാടില്ല. ഇത് അനുകൂലമാക്കിയെടുക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് തിരിച്ചു, അത് ചില അയൽപ്പക്കാരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാരുടേതായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, അപവാദം, ഇത് ഉടനടി മാറേണ്ട കാര്യമില്ല. ചിങ്ങമാസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആലോചിച്ചാൽ മതിയാണ്. ഉടനടി വീട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള കണക്കൂട്ടലും സാമ്പത്തിക ഭദ്രതയും വീണ്ടും തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്നേഹ പ്രേമ വിവാഹ ബന്ധങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാവരും സഹകരിച്ച് നടക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതിലെ യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശരിയായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത്, കാരണം സാമ്പത്തികം, സ്വന്തമായിട്ടുള്ള തൊഴിൽ, ഇതെല്ലാം ഇതിൻ്റെ പ്രധാന ഘടകമാണ്. ഇവിടെ രണ്ട് ടെസ്റ്റ് പാസ്സായി ഒന്ന് ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സെലക്റ്റായി വിളിക്കുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് നടക്കാനും അതിൽ നമുക്ക് ഉന്നയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. പൊരുരുട്ടാതി കാല് ഉത്തരട്ടാതി രേവതി മീനം രാശി ദൈവാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ഗൃഹത്തിൽ ചില ദോഷഘട്ടങ്ങൾ അട്ടിക്കടി ഉണ്ടാകും, അത് നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുടെ സിംറ്റങ്ങൾ, നെഗറ്റീവ് സിംറ്റങ്ങളുണ്ട്. ഷില്ല് നിരന്തരം ഉടയുക, ഗ്ലാസ് ഉടയുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ അല്ലെങ്കിൽ ടീപ്പോയുടെ ഉടഞ്ഞ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി അഗ്നിദോഷം ഉണ്ടാകുക, അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ ദീപം കത്തിക്കുന്നിടത്തോ തിരി കത്തിക്കുന്നിടത്തോ ഉണ്ടാകുന്ന തിളച്ച വെള്ളം കരുത്തിൽ വീഴണം. ഇങ്ങനെയൊക്കെയുള്ള ആ സിംറ്റങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ദോഷപരത്തെ സൂചിപ്പിക്കുന്നു. അത് മാറും. അത് മാത്രമല്ല, ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ പ്രേതാത്മാക്കളുടെ പോക്കോരവ് ദൃഷ്ടി കടയിൽ മുട്ടുക, നിഴലോട്ടം പോലെ തോന്നുന്ന അവസ്ഥ, അതാണ് നെഗറ്റീവ്. അപ്പൊ ഇതിന് പഞ്ചമ ഉപചാരം എന്ന് പറയും. അത് ശിവന് അഞ്ച് ദിവസം ജലധാര പുഷ്പാഞ്ജലി ചെയ്യുകയും അഞ്ചാമത്തെ ദിവസം ശിവഭഗവാൻ, പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവഭഗവാൻ നിവേദ്യം ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. കുടുംബ
ദേവാലയത്തിലെ ക്ഷേത്രം, അതായത് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പിൽ ഇത്യാദികൾ പണ്ട് വെച്ചാരാധിക്കുള്ള തെക്കതിലായിരുന്നു. അതിൻ്റെ ഉപചാര സമർപ്പണം ചെയ്ത് അനുകൂലമാക്കി നിലനിർത്തുന്ന അവസ്ഥ. അതുമാത്രമല്ല, ഈ രാഹുകേതു ബന്ധന ദോഷങ്ങൾ കാളഹസ്തി ദർശനം നടത്തി അവിടെ രാഹു ഏതു കൂടി ചെയ്തത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇതുമൂലം വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, തൊഴിൽ മേഖലയിലുണ്ടായിരിക്കുന്ന ചില അപ്രമാദിത്വ പ്രശ്നങ്ങൾ, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, റിക്വസ്റ്റ് നോട്ടീസ് തുടങ്ങിയുള്ള നെഗറ്റീവ് പ്രശ്നങ്ങൾ, ഒരു കോക്കസിൻ്റെ കളി പോലുള്ള നുണയും പാരവയ്പ്പും പൊളിറ്റീഷ്യൻ്റെ കാര്യത്തിൽ നിന്ന്, ഇതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ വളരെ ഗുണപ്രദമാണ്. അത് മാത്രമല്ല, മഹാസുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ ബാലഭ്രം നമുക്ക് തീരെയാണ്. വീണ്ടും അടുത്തയായിട്ട് എല്ലാവരും